ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീച്ചർ സർപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ടാണ് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഓണം ക്വിസ് മത്സരം ഓഗസ്റ്റ് 30-31 തീയതികളിലായിട്ട് നടത്തിയ ഓണം ക്വിസ് മത്സരത്തിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും നൽകുകയാണ് ഈ വീഡിയോയിലൂടെ. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓണം ക്വിസ് മത്സരം ഓഗസ്റ്റ് 30-31 തീയതികളിലായിട്ട് നടത്തിയ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഓണം ക്വിസ് മത്സരത്തിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നത് ആരാണോ അവരാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിരുന്നു അല്ലേ. എന്നാൽ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേകദേശം 2000-ൽ പരം ആൾക്കാർ മുഴുവൻ മാർക്കും നേടിയിട്ട് വിജയികളായിട്ടുണ്ട്. അവരെല്ലാവർക്കും സമ്മാനം നൽകുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് നമ്മൾ ഈ മുഴുവൻ മാർക്കും നേടിയ എല്ലാവർക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഫുൾ മാർക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ബാക്കി നിർദ്ദേശങ്ങളും കൂടി കേട്ട ശേഷം, ഈ വീഡിയോ മുഴുവനായിട്ട് കേട്ട ശേഷം നിങ്ങൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഏത് സമയത്ത് ഡൗൺലോഡ് ചെയ്താലും ലഭിക്കുന്നതാണ്. ഓക്കെ, ആദ്യം നിർദ്ദേശങ്ങളും ബാക്കി വിവരങ്ങളെല്ലാം ആദ്യം മുഴുവനായിട്ട് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഈ 2000-ൽ അധികം പേരുള്ള മുഴുവൻ മാർക്ക് നേടിയതുകൊണ്ട് അവരിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്താനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ മത്സരം 4 സെപ്റ്റംബർ വൈകുന്നേരം 7 മണിക്ക് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ദിവസം കൃത്യമായിട്ട് എല്ലാവരും ആ സമയത്ത് ആ മത്സരത്തിൽ പങ്കെടുക്കുക. അതിൻ്റെ ലിങ്ക് 4 സെപ്റ്റംബർ വൈകുന്നേരത്ത് 7 മണിക്ക് നടത്തുന്ന ക്വിസ് മത്സരത്തിൻ്റെ ലിങ്ക് 4 സെപ്റ്റംബർ രാവിലെ 10 മണിക്ക് തന്നെ ഈ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാവിലെ ലിങ്ക് കിട്ടിയെങ്കിലും വൈകുന്നേരത്ത് മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ. ഓക്കെ, എല്ലാവരുടെയും മാർക്ക് അവനവനിപ്പോൾ അറിഞ്ഞിരിക്കാം അല്ലേ. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ മാർക്ക് അറിയാനുള്ള പ്രൊവിഷൻ അതിൽ കൊടുത്തിരുന്നു. അതുവഴി നിങ്ങളെല്ലാവരും അതിൻ്റെ മാർക്ക് അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. മാർക്ക് അറിയാത്തവർക്കായിട്ട് ചിലവർക്കത് ഓർക്കാതെ മാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് ഇന്ന് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്ന് വൈകുന്നേരം 9 മണിക്ക് ശേഷമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭിക്കും. അത് വെച്ച് നോക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഈ ക്വിസ് മത്സരം ഓണം ക്വിസ് മത്സരത്തിന് മാത്രമല്ല, ഇനി ഭാവിയിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങൾക്കും അതിനുള്ള അറിയിപ്പുകളും മറ്റുള്ള ലഭിക്കുന്നതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതിന്. ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ തന്നെ ക്വിസ് മത്സരത്തിന് ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ അവർ ദയവായിട്ട് ഇനി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. അത് ആ ലിങ്കും ഇതും എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഇതിൽ കൊടുക്കാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഭാവിയിലുള്ള മത്സര പരിപാടികളുടെയും എല്ലാം ഡീറ്റെയിൽസ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും നല്ല മിടുക്കന്മാരും സത്യസന്ധമായിട്ട് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് വാർക്ക് ഓപ്പണായിട്ടാണ് ഞാൻ ആ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ആ 10 മാർക്ക് ഫുൾ മാർക്ക് നേടിയവർ മാത്രം അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലാതെ 10 മാർക്കാണ് ലഭിച്ചതെന്ന് വ്യാജേന ഡൗൺലോഡ് ചെയ്യരുത്. എൻ്റെ മക്കളാരും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് 10 മാർക്കുള്ള എല്ലാ മിടുക്കന്മാരും മിടുക്കികളും അത് ഡൗൺലോഡ് ചെയ്യുക. ലഭിക്കാത്തവർ, 10 മാർക്കിൽ കിട്ടാത്തവരെ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് അടുത്ത മത്സരത്തിൽ, അതായത് ഓണം ഈ ഫൈനൽ മത്സരത്തിൽ നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കാത്തവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഇനിയിൽ നമ്മൾ ഓരോ മാസവും ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആ മത്സരത്തിൽ ആവേശത്തോടെ, അത് ഊർജ്ജത്തോടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാ മക്കളുടെയും റിസൾട്ട് എല്ലാവർക്കും അവനവന് അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് എപ്പോഴാണ് വരിക? 4 സെപ്റ്റംബർ ഉള്ള ക്വിസ് മത്സരം നടന്ന ശേഷം 5 സെപ്റ്റംബർ വൈകുന്നേരം 5 മണിക്കാണ് ഈ ഓണം ക്വിസ് മത്സരത്തിൻ്റെ ഫൈനൽ റിസൾട്ട് വരിക. അതിൽ LP UP HS ജനറൽ, അങ്ങനെ 4 കാറ്റഗറിയിൽ നിന്നും ഒരാളെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവരാരാണോ അവരെയാണ് നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. ഒന്നിൽ കൂടുതൽ പേര് അതിലും മാർക്ക് ഫുൾ മാർക്ക് നേടുന്നവരുണ്ട് എങ്കിൽ അതിൽ ആദ്യമാരാണ് ഫുൾ മാർക്ക് നേടി സബ്മിറ്റ് ചെയ്തത് അവരെയാണ് വിജയിക്കായിട്ട് പ്രഖ്യാപിക്കുക. അല്ലാതെ വെറുതെ
എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അടിച്ചിട്ട് ആദ്യം സബ്മിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. മുഴുവൻ ആൻസറും ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിക്കുക. ഓക്കെ, അതിൽ ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്ത ആളാണ് മുഴുവൻ ആൻസറും ശരിയാക്കിയത്. അതിന് മുന്നിലുള്ളവരെല്ലാം തെറ്റാണ് ആൻസർ, എല്ലാ ആൻസറും ശരിയല്ല എങ്കിൽ നമ്മൾ ആ ആളെയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക. ഏറ്റവും മുഴുവൻ ആൻസർ ആരാണോ ആദ്യം സബ്മിറ്റ് ചെയ്യുന്നത്, ഓക്കെ, അത് അവസാനമാവാം, അവസാനമുള്ള ആളാവാം, അത് ഇടയിലുള്ള ആളാവാം, ഫ്രണ്ടിലുള്ള ആളാവാം, ആരായാലും കുഴപ്പമില്ല, ആദ്യം ആരാണോ മുഴുവൻ ആൻസറും സബ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പും എല്ലാ മത്സരങ്ങളിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓഗസ്റ്റ് 4 നടത്തുന്ന മത്സരത്തിൽ LP, UP, HS ജനറൽ ഓരോ കാറ്റഗറിക്കും ഓരോ ലിങ്കുകൾ വീതം സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്കായിട്ടായിരിക്കും നൽകുക. ആദ്യം അതിൽ 7 മണിക്കായിരിക്കും മത്സരം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും 7 മണിക്ക് തന്നെ അന്ന് ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മത്സരത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. നല്ല ആവേശപൂർവ്വമായ മത്സരമാണ് ഇതുവരെയും നിങ്ങൾ നടത്തിയത്. ഇനിയുള്ള മത്സരങ്ങളും അതുപോലെ തന്നെ നടത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സമ്മാനം ലഭിക്കാത്തവർ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാണ് ലഭിച്ചതെങ്കിൽ അവർ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിലൂടെ കുറച്ച് അറിവുകൾ, പുതിയ അറിവുകൾ നേടാൻ കഴിഞ്ഞു എന്നത് എനിക്കറിയാം. ആ അറിവ് നേടാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ മത്സരത്തിൻ്റെ വിജയമായിട്ട് കണക്കാക്കുക. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു മത്സരവും സംഘടിപ്പിക്കാൻ പറ്റാതെ, ഒരു മത്സരത്തിലും പങ്കെടുക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ 10,000-20,000 ആൾക്കാരെ, മത്സരാർത്ഥികളെ വെച്ച് നമുക്ക് ഈ ഓൺലൈൻ ക്വിസ് മത്സരം നടത്താൻ കഴിയുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാനതിൽ അഭിമാനിക്കുന്നു. ഏവർക്കും ഒന്നുകൂടി ആശംസകളും ഓണാശംസകളും നേരുന്നു. ഇനി നമുക്ക് അടുത്ത മത്സരത്തിൽ ഇതുപോലെ ആവേശത്തോടെ പങ്കെടുക്കുക. നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള, ഈ മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത മത്സരവുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.